SNDP യോഗം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ശുപാർശകൾ സമർപ്പിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജി ശശിധരൻ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 2 മാസത്തേക്കാണ് സ്റ്റേ. ഹർജിയിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടി. എൻ കെ ഷിജുവാണ്. ഷിജു, ഏത് സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ ഈ നിയമനം സ്റ്റേ ചെയ്തിരിക്കുന്നത്? എന്താണ് കാരണമായി പറയുന്നത്? രജനി, വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള SNDP യോഗം അതിന്റെ വാർഷിക തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു തീരുമാനം ഉണ്ടാവുകയും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജനപ്രാതിനിധ്യ 200 അംഗങ്ങളുടെ പ്രാതിനിധ്യ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് സാധാരണ നടത്താറെന്നും ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിനെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഈ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ബാക്ക്വേർഡ് ക്ലാസസ് ചെയർമാൻ ആയിട്ടുള്ള റിട്ടയർഡ് ജസ്റ്റിസ് ജി ശശിധരനെ ഒരു ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ശുപാർശകൾ അടക്കം സമർപ്പിക്കുന്നതിനായി ഒരു കമ്മീഷനായി നിയമിക്കുന്നത്. ആ നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് 2 മാസത്തേക്ക്. അതായത് ഈ ഹർജിക്കാർ SNDP യോഗം അംഗങ്ങളായിട്ടുള്ള 3 ഹർജിക്കാരാണ് കോടതിയിൽ വന്നവർ പറയുന്നത് SNDP യോഗം ഒരു സ്വകാര്യ കമ്പനിയാണ്. കേരള നോൺ ട്രേഡിംഗ് കമ്പനി ആക്ടും ഇന്ത്യൻ കമ്പനി ആക്ടും പ്രകാരമാണ് ഇതിന് പ്രവർത്തിക്കാൻ കഴിയുക. സർക്കാരിന് ഇതിൽ ഇടപെടാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടത്തിന് റിട്ടയർഡ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ വെച്ചത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ആ നടപടി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ എതിർക്കുകയാണ്. ഏതാണ്ട് 200 അംഗങ്ങളുള്ള ജനപ്രാതിനിധ്യ രീതിയിൽ നേരത്തെ നടത്തുന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എന്തായാലും ഹൈക്കോടതി 2 മാസത്തേക്ക് ഈ കമ്മീഷൻ നിയമനം സ്റ്റേ ചെയ്യുകയും സംസ്ഥാന സർക്കാരിനോട് ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രജനി.